ഹലോ ഗായ്സ്, നമ്മളൊരു ഫാമിലി ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം എത്തിയപ്പോഴാണ് ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ വന്ന് സ്റ്റുഡിയോയിലൊക്കെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. ഇത്രയും വലിയ ബില്ലുള്ള സാധനങ്ങൾ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരു കൊതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ തലക്കപ്പറ്റി ബിരിയാണി കഴിക്കണം എന്നുള്ളത്. പെട്ടെന്നായിരുന്നു ഓർമ്മ വന്നത്. അങ്ങനെ ഞാനും മിസ്റ്റർ മരുമകനും കൂടി എന്താ തലക്കപ്പെട്ട് ബിരിയാണി വാങ്ങിക്കാനായിട്ട് പോയി. അവിടെ എത്തിയിട്ട് കൺഫ്യൂഷനായിരുന്നു ഏതാ വാങ്ങിക്കേണ്ടത്, കാരണം ഇത്രയും സാധനങ്ങൾ കഴിച്ചതിന് ശേഷം എന്താ കഴിക്കേണ്ടത് അറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മട്ടൺ ബിരിയാണിയായിരുന്നു വാങ്ങിച്ചത്, ഡിണ്ടുക്കൽ തലക്കപ്പെട്ടി മട്ടൺ ബിരിയാണി. അങ്ങനെ നമ്മൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെ. അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ ബിരിയാണിയെ കുറിച്ചിട്ടുള്ള എല്ലാം കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ ഭയങ്കര ഫേമസ് ബിരിയാണിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ടോക്കണ് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓർഡർ നമ്പറൊക്കെ കിട്ടി. ഓർഡർ നമ്പറായിട്ടില്ലെങ്കിൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആണ്. അങ്ങനെ നമ്മളിങ്ങനെ 51 കഴിഞ്ഞു. പിന്നെ അടുത്തത് ഏതാണുള്ളത് വേണ്ടി വെയിറ്റ് ചെയ്യുക. 48 52. ഏ, നമ്മൾ ഓർഡർ കിട്ടി. അപ്പോൾ അങ്ങനെ അവൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവന് എന്നെ വിശ്വാസമില്ലാതെ വന്നു. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. പിന്നെ ടോപ്പ് ഫ്ലോറിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ എല്ലാവരും സെറ്റായിട്ടിരുന്നത്. ബിരിയാണി വന്നത് എല്ലാവരും ചുറ്റും കൂടി, കാരണം ഒരെണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി കൈയിട്ട് വാരി. ഒരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മട്ടൺ മട്ടൺ ബിരിയാണിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും കൂടിയിരുന്ന് വാവുമായിട്ട് കഴിച്ചപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ആദ്യമേ ഇത് വാങ്ങിക്കായിരുന്നു നോക്കിയ കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടേട്ടൻ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ നമ്മൾ നൈസായിട്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു, കാരണം ഞാൻ മട്ടൺ കഴിക്കില്ല. കുറേ പേര് മട്ടൺ കഴിക്കാത്തവരായതുകൊണ്ട് നമ്മൾ ഒരു കോൺ വാങ്ങിച്ച്, പിന്നെ സ്പാനിഷ് ഡിലൈറ്റായിരുന്നു വാങ്ങിച്ചത്. നമ്മൾ കഴിച്ച് അപ്പോഴത്തേക്ക് ഇവർ ഫിനിഷാക്കി. അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് നെക്സ്റ്റ് സ്പോട്ടിലേക്ക്. നമ്മൾ പിന്നെ പോയത് ശംഖുമുഖമായിരുന്നു. അതിൻ്റെ വ്ലോഗ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.